സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തലസ്ഥാനത്തെത്തും. നാളെ നെയ്യാറ്റിൻകരയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് ഇന്ന് വൈകിട്ടോടെ അമിത്ഷാ തലസ്ഥാനത്ത് എത്തുന്നത്. ആർ രാജീവ് ചേരുന്നു. രാജീവ്, തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തിച്ചേരുകയാണ്. അമിത്ഷാ എപ്പോഴായിരിക്കും തലസ്ഥാനത്ത് എത്തിച്ചേരുക? വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും NDA പ്രചാരണ ക്യാമ്പുകൾക്ക് ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇന്ന് രാത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ BJP നേതാക്കൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുക. നാളെ അദ്ദേഹം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനവും നടത്തുന്നുണ്ട്. ഇതിനുശേഷം 10:30 റോഡ് ഷോ ആരംഭിക്കുക. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് NDA ക്യാമ്പുകളിൽ ഇപ്പോഴുള്ളത്. റോഡ് ഷോ വലിയ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നിലവിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി NDAയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രധാന സേവകൻ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം 5 തവണയാണ് നിലവിൽ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അതും കഴിഞ്ഞ 2 മാസത്തിനിടെ 5 തവണയായി അദ്ദേഹം കേരളത്തിലെത്തുകയും NDAയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാലക്കാടെത്തി വലിയ രീതിയിലുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒരുപക്ഷേ കേരളം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ റോഡ് ഷോയിലായിരുന്നു പാലക്കാട് അദ്ദേഹം പങ്കെടുത്തത്. അതിനു മുമ്പായി തന്നെ തൃശ്ശൂരും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വീണ്ടും തലസ്ഥാനത്തെത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ അദ്ദേഹം തലസ്ഥാനത്ത് എത്തും. തുടർന്നാണ് നാളെ നെയ്യാറ്റിൻകരയിൽ റോഡ് ഷോ നടക്കുക. 10,000-ക്കണക്കിന് പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ അണിനിരക്കുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര മുതൽ പാറശാല വരെയുള്ള ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നടത്താൻ നിലവിൽ പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷേ പാറശാല വരെ റോഡ് ഷോ നീണ്ടേക്കുമെന്ന് തന്നെയാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. വലിയ ആവേശം തന്നെ ഈ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ NDA ക്യാമ്പുകളിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ ആവേശമാണ് തലസ്ഥാനത്ത് NDA ക്യാമ്പുകളിൽ നിലനിൽക്കുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരന് വലിയ തരത്തിലുള്ള പിന്തുണ എല്ലാ മേഖലകളിൽ നിന്നും കഴിഞ്ഞ കുറേ നാളുകളിൽ പ്രചരണ രംഗത്ത് ലഭിക്കുന്നുണ്ട്. പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുന്നു. തീരദേശ മേഖലയായാലും മറ്റ് മേഖലകൾ പരിശോധിച്ചാലും വലിയ മുന്നേറ്റം തന്നെയാണ് ിരിക്കുന്നത്. പൊഴിയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക മാത്രമല്ല, ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുകൂടി നിർദ്ദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിനായി തലസ്ഥാനത്ത് എത്തിയിരുന്നത്. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. നാളെയാണ്, നാളെ 10:30 റോഡ് ഷോ നടക്കും. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് ആ റോഡ് ഷോ നടക്കുക. ആ റോഡ് ഷോ വൻ വിജയമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തലസ്ഥാനത്ത് പൂർത്തിയായി. ഒരുപക്ഷേ നാളെ ഈ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലും 2 റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ശിവഗംഗയിലും അതുപോലെ തന്നെ 2 തക്കലയിലുമാണ്. അതായത് കന്യാകുമാരി മണ്ഡലത്തിൽപ്പെട്ട തക്കലയിലുമാണ് റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുക. രോഹിണി. ശരി രാജീവ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തലസ്ഥാനത്തെത്തും. നാളെ നെയ്യാറ്റിൻകരയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് ഇന്ന് വൈകിട്ടോടെ അമിത്ഷാ തലസ്ഥാനത്തെത്തുന്നത്. ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.